നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെ 44 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച ജമ്മു കാശ്മീരിലെ അവന്തിപ്പോറയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ പതിയുന്നു. സമീപകാലത്തൊന്നും കാണാത്ത മഹാദുരന്തമാണ് സൈന്യത്തിനുണ്ടായത്. ഇന്ത്യ ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന നടപടികൾക്ക് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പിന്തുണ നൽകി. ഇന്ത്യക്കൊപ്പം തങ്ങൾ നിലകൊള്ളുമെന്നും ഇന്ത്യക്കാരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത്, 44 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭീകരാക്രമണത്തോട് ഇന്ത്യ നടത്തുന്ന ഏതുവിധ നടപടിക്കും അമേരിക്കയുടെ പിന്തുണയുണ്ടാകും. സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും പാക് മണ്ണിലേക്കുള്ള കടന്നുകയറ്റമാണെങ്കിലും അമേരിക്കൻ പിന്തുണ ഉറപ്പായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ശ്രീനഗറിലെത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, കേന്ദ്ര ഏജൻസികളുടെ അടിയന്തര യോഗം ഡൽഹിയിൽ നടക്കുകയാണ്. വയനാട് ലക്കിടി സ്വദേശി VV വസന്തകുമാറാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി. 2001 CRPFൽ ചേർന്ന വസന്തകുമാർ സ്ഥാനക്കയറ്റത്തോടെ ശ്രീനഗറിൽ ചുമതല ഏൽക്കാൻ പോവുകയായിരുന്നു. 2016 ഉറി ആക്രമണത്തിനു ശേഷം രാജ്യത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകര ആക്രമണമാണിത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക വാഹനങ്ങൾക്കു നേരെ ഭീകരർ ഇടിച്ചു കയറ്റുകയായിരുന്നു. 2500 സൈനികരാണ് ആക്രമണം നടക്കുമ്പോൾ 70 വാഹനങ്ങളിലായി ഉണ്ടായിരുന്നത്. പുൽവാമ സ്വദേശിയും ജെയ്ഷെ ഭീകരനുമായ ആദിൽ അഹമ്മദ് ധറാണ് ചാവേർ ആക്രമണം നടത്തിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഉഗ്രശേഷിയുള്ള ഇംപ്രവൈസ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം. 350 kg സ്ഫോടക വസ്തുക്കൾ ആക്രമണത്തിന് ഉപയോഗിച്ചെന്നാണ് കരുതുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ചാവേർ ആക്രമണത്തിന് പിന്നാലെ വെടിവയ്പ്പുമുണ്ടായതായി പരിസരവാസികൾ പറഞ്ഞു. നിരയായി പോകുന്ന 70 വാഹനങ്ങൾക്കിടയിലേക്ക് എതിരെ വരികയായിരുന്ന വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ജവാന്മാർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു വീണു. മൃതദേഹങ്ങൾ കത്തിക്കരിയും ചിതറിയും പോയിരുന്നു. പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും ശേഖരിക്കാനില്ലായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 3:30 CRPF ജവാന്മാരുടെ ആ സംഘം ജമ്മുവിൽ നിന്ന് പുറപ്പെട്ടത്. സാധാരണ ഇത്തരമൊരു വാഹന വ്യൂഹത്തിൽ 1000 പേരെയാണ് ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ ഇത്തവണ അത് 2547. മഞ്ഞുവീഴ്ച കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ദേശീയപാത അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ വഴിയിൽ കാര്യമായ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇത്തവണ ജവാന്മാരുടെ എണ്ണം കൂടാൻ കാരണമായത്. ഭൂരിപക്ഷം പേരും അവധിക്ക് പോയ ശേഷം തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള യാത്രയിലായിരുന്നു. റോഡിലെ പ്രതിബന്ധങ്ങൾ മാറ്റാനും ഭീകരാക്രമണത്തെ പ്രതിരോധിക്കാനും പ്രത്യേക സംഘങ്ങൾ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. 39 മുതൽ 44 ജവാന്മാരുണ്ടായിരുന്ന സൈനിക വാഹനത്തിലേക്കാണ് ജെയ്ഷെ ഭീകരൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയത്. 10 മുതൽ 12 km ദൂരത്തേക്ക് വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. സ്ഫോടനത്തിൽ തകർന്ന ബസ് ഒരു ഇരുമ്പ് കൂമ്പാരമായ അവസ്ഥയിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.